വീണ്ടും നിങ്ങൾക്ക് ഈ ശുശ്രൂഷകളിലേക്ക് സ്വാഗതം ക്രിസ്തുവിൻ്റെ തേജസ് ഉള്ള സുവിശേഷം എന്നൊരാലോചനയാണ് ഈ എപ്പിസോഡുകളിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടു കുര്യന്ത്യർ നാലാം അധ്യായം നാലാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ് ഉള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തെ ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് തേജസ് ഉള്ള സുവിശേഷം എന്നാകുന്നു വിശുദ്ധ ഗ്രന്ഥമാകുന്ന ബൈബിൾ തേജസിന്റെ സന്ദേശമാണ് ഈ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നത് ബൈബിൾ തേജസിന്റെ പുസ്തകമാകുന്നു തേജസിന് എബ്രായ ഭാഷയിൽ കാബോദ് എന്ന വാക്കുപയോഗിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഷെഖേന എന്ന വാക്കും നമുക്ക് സ്വീകരിക്കുവാൻ കഴിയും പുതിയ നിയമത്തിൽ ഗ്രീക്ക് ഭാഷയിൽ ഡോക്സ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു ബൈബിൾ മൂന്ന് പ്രധാനപ്പെട്ട ഭാഷകളിലാണ് രചിച്ചത് എബ്രായ ഭാഷ അറാമിക് ഭാഷ യവനായ ഭാഷ ഗ്രീക്ക് ഭാഷ ഈ മൂന്ന് പ്രധാനപ്പെട്ട ഭാഷകളിലാണ് ബൈബിൾ രചിച്ചിരിക്കുന്നത് ഡോക്സ എന്ന വാക്കാണ് യവനായ ഭാഷയിൽ തേജസ്സിന് ഉപയോഗിച്ചിരിക്കുന്നത് ദൈവം തേജസ്സിനാൽ പൂരിതനാകുന്നു മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ സദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് അതിനാൽ ഏതൻ തോട്ടത്തിലായിരുന്ന ആദാം തേജസ്സുള്ളവനായിരുന്നു ഉള്ളവനായിരുന്നു മഹുത്വത്താൽ പൂരിതനായിരുന്നു നാം ഇന്ന് ധരിക്കുന്നതുപോലെ വസ്ത്രം ധരിക്കേണ്ട ആവശ്യം ആതവൻ ഉണ്ടായിരുന്നില്ല അവൻ തേജസ്സിനാൽ മൂടപ്പെട്ടവനായിരുന്നു എന്നാൽ പാപം മുഖാന്തരമാണ് തേജസ് മനുഷ്യന് നഷ്ടമായി പോയത് നഷ്ടപ്പെട്ട തേജസ്സിനെ യേശുക്രിസ്തുവിലൂടെ നമുക്ക് മടക്കി ലഭിക്കുന്നു യേശുവിനെ നിങ്ങൾ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ നഷ്ടപ്പെട്ട തേജസ് ഏതൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ട തേജസ് യേശുക്രിസ്തുവിനാൽ നമുക്ക് മടക്കി ലഭിക്കുന്നു ക്രിസ്തു ദൈവത്തിൻ്റെ തേജസ് ആകുന്നു തേജസ്സിൻ്റെ ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ മാനിഫെസ്റ്റേഷനാണ് പ്രകാശനമാണ് യേശു ക്രിസ്തു യേശു ക്രിസ്തു ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ വെളിപ്പാടാണ് അവിടുത്തെ ഓരോ പ്രവർത്തികളും ദൈവതേജസിൻ്റെ വെളിപ്പാടുകളായിരുന്നു യേശു ക്രിസ്തു ദൈവത്തിൻ്റെ തേജസ്സാകുന്നതിനാൽ യേശു നമ്മിൽ വന്ന് വസിക്കുന്ന ആ നിമിഷം മുതൽ തന്നെ നാം തേജസ്സുള്ളവരായിത്തീരുന്നു ആ തേജസ്സിനെ നമുക്ക് നമ്മിലൂടെ പുറപ്പെടുവിക്കുവാൻ കഴിയും നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിൻ്റെ തേജസ് നമ്മിലൂടെ പുറപ്പെടുവാനിട വരും ദൈവം തേജസ്സിനാൽ പൂരിതനാകുന്നു ദൈവം വെളിച്ച പൂരിതനാകുന്നു ദൈവത്തിൽ അല്പം പോലും ഇരുട്ടില്ല ദൈവത്തിൽ അല്പം പോലും അശുദ്ധിയില്ല ദൈവത്തിൽ അല്പം പോലും അനീതിയില്ല അവിടുന്ന് പൂർണ്ണനാകുന്നു അനന്തഭൂതകാല നിത്യത മുതൽ അവസാനമില്ലാത്ത ഭാവി കാലം വരെയും അവിടുന്ന് കുറ്റമറ്റവനാകുന്നു കുറ്റമറ്റവനാകുന്ന പൂർണ്ണനാകുന്ന ദൈവം യേശുക്രിസ്തു അവിടുത്തെ തേജസ് നമ്മിലേക്ക് നൽകുവാൻ അവിടുന്ന് മഹാകരുണ കാണിക്കുവാനിടയായി യേശു ക്രിസ്തു നമ്മിൽ വന്നിരിക്കുന്നതിനാൽ ആ തേജസ് നമ്മിലുണ്ട് അതിനാൽ യേശു നമ്മെക്കുറിച്ച് പറഞ്ഞു നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു ഭൂമിയുടെ ഉപ്പായി ലോകത്തിൻ്റെ വെളിച്ചമായി നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മെ കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് മനസ്സിലാകും ഈ മനുഷ്യരിൽ ദൈവത്തിൻ്റെ തേജസ് ഉണ്ട് ക്രിസ്തുവിൻ്റെ തേജസ് ഉണ്ട് യേശുക്രിസ്തുവിൻ്റെ തേജസ്സിനെ നമ്മിലൂടെ നമുക്ക് പ്രകടിപ്പിക്കുവാൻ കഴിയും പഴയ നിയമത്തിൽ മോശ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലൊരു മധ്യസ്ഥനായിരുന്നു മോശ പർവ്വതത്തിൻ്റെ മുകളിൽ സിനായ് പർവ്വതത്തിൻ്റെ മുകളിൽ കയറിയപ്പോൾ സിനായ് പർവ്വതത്തിൽ ദൈവം ഇറങ്ങി വരുവാനിടയായി ദൈവം ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ മഹുത്വം പർവ്വതത്തിൻ്റെ മുകളിൽ വെളിപ്പെട്ടു പർവ്വതത്തെ നോക്കിയവർക്ക് മനസ്സിലായി പർവ്വതം കത്തുന്നതുപോലെയാണ് തീ കൊണ്ട് കത്തുന്നതുപോലെയാണ് അവർക്ക് കാണുവാൻ കഴിഞ്ഞത് പർവ്വതത്തിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ തേജസ്സാണ് ഇറങ്ങിയത് കാണത്തക്കവണ്ണം ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി അപ്പോസ്തല പ്രവൃത്തി രണ്ടാമത്തെ അധ്യായത്തിൽ പെന്തുക്കുസ് നാളിൽ പരിശുദ്ധാത്മാവ് നൂറ്റി ഇരുപത് പേരുടെ മേൽ വന്നപ്പോൾ അവിടെയും ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ മാനിഫെസ്റ്റേഷൻ ഉണ്ടായി അഗ്നിജ്വാല പോലെ പുലർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അത് ദൈവത്തിൻ്റെ തേജസിൻ്റെ മാനിഫെസ്റ്റേഷൻ ആകുന്നു ഈ ദൈവത്തിൻ്റെ തേജസ്സിൽ ഇരുന്ന മോശ നാൽപ്പത് ദിവസം മോശ പർവ്വതത്തിന് മുകളിലായിരുന്നു ദൈവനോട് സംസാരിക്കുകയായിരുന്നു ആ ആശയവിനിമയത്തിന് ശേഷമായിട്ട് മോശ പർവ്വതം വിട്ട് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അവൻ്റെ മുഖം സൂര്യൻ പ്രകാശിക്കുന്നതുപോലെ പ്രകാശിക്കുവാനിടയായി നട്ടുച്ചിക്ക് നിങ്ങൾക്ക് പുറത്തിറങ്ങിയിട്ട് സൂര്യനെ നോക്കുവാൻ കഴിയുമോ നോക്കുവാൻ കഴിയത്തില്ല കണ്ണിലേക്ക് ആ രശ്മികൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയില്ല അതേപോലെ മോശയുടെ മുഖം തേജസ് കൊണ്ട് മൂടുവാൻ ഇടയായി ദൈവത്തെ നമുക്ക് നോക്കുവാൻ കഴിയത്തില്ല അവിടുന്ന് തേജസ്സിനാൽ പൂരിതനാകുന്നതിനാൽ മാനുഷികമാകുന്ന കണ്ണുകൾ കൊണ്ട് യേശുവിനെ നമുക്ക് തേജോമയനാകുന്ന തേജസ്സിനാൽ പൂരിതനാകുന്ന യേശുവിനെ നമുക്ക് നോക്കുവാൻ കഴിയുകയില്ല പൗലോസിൻ്റെ അരികിൽ യേശു പ്രത്യക്ഷനായ സന്ദർഭത്തിൽ വലിയ കൂടിയാണ് യേശു പൗലോസിൻ്റെ അരികിൽ ദമസ്കോസിലേക്കുള്ള ആ യാത്രക്കിടയിൽ പ്രത്യക്ഷനാകുവാൻ പ്രത്യക്ഷനാകുവാനിടയായത് സൂര്യൻ പ്രകാശിക്കുന്നത് പോലെയുള്ള ഒരു വെളിച്ചമാണ് പൗലൂസിൻ്റെ മേൽ തട്ടുവാനിടയായത് അപ്പോൾ തന്നെ തൻ്റെ കണ്ണടഞ്ഞു പോകുവാനിടയായി ദൈവത്തിൻ്റെ തേജോമയനാകുന്ന ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ മാനുഷികമാകുന്ന ഈ കണ്ണുകൾ നമുക്ക് പോരാ ദൂതന്മാർ തന്നെ അവർ രണ്ടുകൊണ്ട് മുഖം മൂടി രണ്ടുകൊണ്ട് പാദം മൂടി രണ്ടുകൊണ്ട് കൊണ്ട് പറന്നുകൊണ്ടാണ് ദൈവസന്നിധിയിൽ ആരാധന ഉയർത്തുന്നത് ഞാൻ വിശ്വസിക്കുന്നത് അവർക്ക് പോലും ചിറകുകൾ മാറ്റിയിട്ട് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ കഴിയത്തില്ല അത്ര വലിയ തേജസ്സാണ് നമ്മുടെ കർത്താവിൻ്റെ തേജസ് ആ തേജസ് നമ്മിലേക്ക് പകരുവാൻ ആ തേജസ്സിന്റെ അംശം നമ്മിലേക്ക് പകരുവാൻ കരുണാമയനാകുന്ന ദൈവം നമ്മോട് കരുണ കാണിച്ചു യേശുക്രിസ്തുവിനെ നിങ്ങൾ സ്വന്തരക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിരിക്കുന്നതിനാൽ യേശുവിൻ്റെ തേജസ് നിങ്ങളിലുണ്ട് ആ തേജസ് നിങ്ങളിലൂടെ മാനിഫെസ്റ്റ് ചെയ്യുവാനിട വരും നിങ്ങളിലൂടെ ആ തേജസ് വെളിപ്പെടുവാനിടവരും പുറപ്പെടുവാനിട വരും നിങ്ങൾക്ക് ആ തേജസ്സിനെ പ്രകടിപ്പിക്കുവാൻ കഴിയും അതിൽ പ്രധാനമാകുന്ന ഒരു രീതിയാണ് നിങ്ങൾക്കെങ്ങനെ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിനെ നിങ്ങളിലൂടെ പ്രകടിപ്പിക്കുവാൻ കഴിയും ഒന്നാമതായി കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പരാമർശിക്കുവാനിടയായി നിങ്ങളുടെ സ്വഭാവത്തിലൂടെ നിങ്ങളുടെ സ്വഭാവത്തിന് മാറ്റം വന്നിരിക്കുന്നു തേജസ്സിൻ്റെ നിലവാരത്തിലേക്ക് നിങ്ങളുടെ സ്വഭാവം എത്തിച്ചേർന്നിരിക്കുകയാണ് ആ നിലവാരത്തിലുള്ള സ്വഭാവം നിങ്ങൾ പുറപ്പെടുവിക്കുവാൻ തുടങ്ങുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാകും ഇവൻ്റെ സ്വഭാവം പഴയതുപോലല്ലല്ലോ ഇവൻ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ തുടങ്ങിയതിന് ശേഷമായിട്ട് ഇവൻ്റെ സ്വഭാവത്തിനൊരു വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ടല്ലോ അവർക്ക് തേജസ് എന്താണെന്നോ സുവിശേഷത്തിൻ്റെ ശക്തി എന്താണോ എന്ന് അവർക്കറിയില്ല പക്ഷെ നമുക്കറിയാം അത് തേജസ് നമ്മിലൂടെ പുറപ്പെടുകയാണ് ആ തേജസ് പുറപ്പെടുമ്പോൾ നമ്മുടെ സ്വഭാവം ക്രിസ്തുവിൻ്റെ സ്വഭാവം പോലെയായി തീരും ഇന്നലകളിൽ നാം ഇഷ്ടം തോന്നി ഇടങ്ങളിലെല്ലാം കോപിച്ചു ബഹളമുണ്ടാക്കി നമ്മുടെ വായിൽ വന്നതെല്ലാം നാം വിളിച്ചു പറഞ്ഞു കണ്ട ഇടത്തെല്ലാം നാം പോയി കണ്ടതെല്ലാം നാം നോക്കി എന്നാൽ ഇന്ന് മുതൽ നാം തേജസ്സിന്റെ നിലവാരത്തിലാണ് ജീവിക്കുന്നത് യേശുണ്ടെങ്കിൽ നാം തേജസ്സിന്റെ നിലവാരത്തിലാണ് നാം ജീവിക്കുന്നത് പുലോത്സ്യ ലേഖനം നാലാമത്തെ അധ്യായം അഞ്ചാമത്തെ വാക്യം ശ്രദ്ധിക്കാം സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സമയം നാം എങ്ങനെയാണ് ഉപയോഗിക്കുവാൻ പോകുന്നത് തക്കത്തിൽ തക്കത്തിലുപയോഗിക്കുവാൻ പോകുന്നു എഫ് എസ് ലേഖനത്തിലും അതേപോലെ അപ്പോസ്തോലാകുന്ന പോലൂസ് ദൈവമക്കളോട് പറയുന്നുണ്ട് ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുകയും നമ്മുടെ മുൻപിൽ ഇന്ന് ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിന് ദുഷ്കാലമെന്നാണ് എന്നാണ് പേർ കൊടുത്തിരിക്കുന്നത് അശുദ്ധി കൊണ്ട് നിറഞ്ഞൊരു കാലമാണ് അനീതി കൊണ്ട് നിറഞ്ഞൊരു കാലമാണ് വ്യാജം കൊണ്ട് നിറഞ്ഞൊരു കാലമാണ് ഈ കാലം ദുഷ്കാലമാണ് ദുഷ്ടൻ കൂടുതൽ ഒരു കാലത്തിലാണ് നാം ഇന്ന് ജീവിച്ചിരിക്കുന്നത് പിശാജ് പിശാജ് വ്യാപകമായിട്ട് പ്രവർത്തിച്ചു ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് സമയം നഷ്ടപ്പെടുത്തുവാനില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കണ്ടുകൊണ്ട് മണിക്കൂറുകൾ നഷ്ടപ്പെടുത്തുവാൻ നമുക്കില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വായിച്ചു കൊണ്ട് മണിക്കൂറുകൾ നമുക്ക് നഷ്ടപ്പെടുത്തുവാനില്ല നമ്മുടെ സമയം തക്കത്തിൽ ഉപയോഗിക്കണം പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിങ്ങളുടെ സമയം ഉപയോഗിക്കണം ദൈവജനം കേൾക്കുവാൻ വേണ്ടി നിങ്ങളുടെ സമയം ഉപയോഗിക്കണം നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നതുമായുള്ള ബന്ധത്തിലുള്ള അധ്വാനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ സമയം ആവശ്യമാണ് സമയം നഷ്ടമാക്കരുത് സമയം തക്കത്തിൽ ഉപയോഗിക്കുവാൻ നിങ്ങൾ തയ്യാറാകുക നിങ്ങൾ സമയം തക്കത്തിൽ ഉപയോഗിക്കുക മാത്രമല്ല സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോട് പെരുമാറുവിൻ കൊലോസ്യ സഭയോട് പറയുകയാണ് അവിടെയുള്ള വിശ്വാസികളോട് പറയുകയാണ് നിങ്ങൾക്ക് പുറത്തുള്ളവർ യേശുക്രിസ്തുവുമായി വ്യക്തിപരമാകുന്ന ബന്ധമില്ലാത്തവർ അവരോട് നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണം എങ്ങനെ അവരോട് പെരുമാറേണ്ടത് ആവശ്യമാണ് ജ്ഞാനത്തോടെ നിങ്ങൾ പെരുമാറേണ്ടത് ആവശ്യമാണ് അപ്പോൾ നമ്മുടെ പെരുമാറ്റത്തിൽ ദൈവത്തിൻ്റെ തേജസ് വെളിപ്പെടുവാനിട വരുന്നു നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ എങ്ങനെയാണ് നാം പെരുമാറുന്നത് ആരെങ്കിലും നമ്മെ ചതിക്കുമ്പോൾ എങ്ങനെയാണ് നാം പെരുമാറുന്നത് ആരെങ്കിലും നമ്മോട് ചില ദോഷവാക്കുകൾ പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പെരുമാറുവാൻ പോകുന്നത് നമ്മളുടെ സൗമ്യത കാണത്തക്കവണ്ണം വെളിപ്പെടേണ്ടത് ആവശ്യമാണ് ആ സമയത്ത് അവർ പറയുന്നത് പോലെ മറുപടി പറയുവാൻ വേണ്ടി അല്ല കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഫിലിപ്പിയ ലേഖനത്തിൽ ഇങ്ങനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് കർത്താവ് എപ്പോഴും സന്തോഷിപ്പിൻ സന്തോഷിപ്പീൻ എന്നു ഞാൻ പിന്നെയും നിങ്ങളോട് പറയും നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ ഒരുവൻ നമ്മെ കടിച്ചു കീറുവാൻ വേണ്ടി കടന്നു വരുമ്പോൾ അതേപോലെ തന്നെ നാം പ്രതികരിക്കേണ്ടവരല്ല നാം സൗമ്യമായിട്ട് ഇടപെടുവാൻ തയ്യാറാകണം ചിലപ്പോൾ അവൻ ആക്രമിക്കുവാൻ വേണ്ടി വരുമ്പോൾ നമ്മുടെ സൗമ്യത കാണുമ്പോൾ അവന് മനസ്സിലാകും ഇത് സാധാരണ ഒരു മനുഷ്യനല്ലല്ലോ ഞാൻ അവനെ ആക്രമിക്കുവാൻ തയ്യാറാകുന്ന സന്ദർഭത്തിൽ അവൻ സൗമ്യമായിട്ട് എന്നോട് ഇടപെടുന്നുവല്ലോ ആ പെരുമാറ്റത്തിലൂടെ യേശു ക്രിസ്തുവിൻ്റെ തേജസ് അവൻ്റെ മുൻപിൽ വെളിപ്പെട്ടു വരികയാണ് നമ്മിലൂടെ പുറപ്പെടുകയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും മുതലെടുക്കുകയാണെങ്കിൽ തന്നെ ആ മുതലെടുക്കുന്നതിൻ്റെ നടുവിൽ നമുക്ക് സത്യം പറയുവാനുള്ള നിശ്ചയമായിട്ടുമുള്ള അധികാരമുണ്ട് നാം സത്യം പറയേണ്ടത് ആവശ്യമാണ് അതും സൗമ്യമായിട്ട് നാം ആ സത്യം പറയേണ്ടത് ആവശ്യമാണ് അല്ല അവനാ മുതലെടുക്കുന്നതിൽ നിന്ന് പിന്മാറുന്നില്ല എങ്കിൽ നമുക്ക് ആ ഇടത്തു നിന്ന് പിന്മാറിപ്പോകുവാൻ കഴിയുകയില്ല ആ കാര്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാകുന്നുവെങ്കിൽ മുതലെടുത്തവന് വേണ്ടി പ്രാർത്ഥിക്കുക അവനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക ആ നഷ്ടബോധത്തിൽ അവനോട് പ്രതികാരം ചെയ്യുവാൻ പകരം ചെയ്യുവാൻ നാം തയ്യാറാകരുത് നമ്മുടെ സ്വഭാവം ദിവ്യ സ്വഭാവമാകുന്നു ലോകത്തിൽ നാശമുണ്ട് ലോകത്തിൽ ചതിവുണ്ട് ലോകത്തിൽ വഞ്ചനയുണ്ട് ലോകത്തിൽ മുതലെടുപ്പുണ്ട് ലോകം നമ്മോട് കള്ളമേ പറയത്തുള്ളൂ ലോകം നമ്മെ വെറുക്കുവാൻ ഇടവരും ലോകത്തിന് നമ്മെ ഇഷ്ടമല്ല ലോകം സൗമ്യമായി ഇടപെടാറില്ല ലോകത്തിനകത്തുള്ള ഇത്തരത്തിലുള്ള നാശത്തിൻ്റെ സ്വാധീനമുണ്ട് ആ നാശത്തിൻ്റെ സ്വാധീനത്തിന് തുല്യമായി പ്രതികരിക്കേണ്ടവരല്ല ഇടപെടേണ്ടവരല്ല പെരുമാറേണ്ടവരല്ല നാം നമുക്കൊരു ഉയർന്ന നിലവാരമുണ്ട് ഗ്ലോറിയുടെ നിലവാരമുണ്ട് ദൈവം ചതിക്കുമോ ദൈവം വഞ്ചിക്കുമോ ദൈവം മുതലെടുക്കുമോ ദൈവം കള്ളം പറയുമോ യേശു കർത്താവ് ചതിക്കുമോ യേശു കർത്താവ് മുതലെടുക്കുമോ യേശു കർത്താവ് കള്ളം പറയുമോ നമ്മുടെ സ്വഭാവം ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് സമാന്തരമാകുന്നതിനാൽ ഗ്ലോറിയുടെ നിലവാരത്തിൽ നാം ഇടപെടേണ്ടവരാകുന്നതിനാൽ പുറത്തുള്ളവരോട് ജ്ഞാനത്തോട് പെരുമാറേണ്ടത് ആവശ്യമാണ് ഓരോരുത്തനോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും ൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചിവരുത്തിയതുമായിരിക്കട്ടെ നോക്കുക നമ്മുടെ വാക്കുകളെക്കുറിച്ച് പോലോസ് പറയുന്നത് കൃപയോടുകൂടിയതും പുറത്തുള്ളവരോടാണ് പുറത്തുള്ളവരോടും അകത്തുള്ളവരോടും നമ്മുടെ വാക്കുകൾ കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമാകട്ടെ മനുഷ്യർക്ക് കൃപയോടുകൂടെ സംസാരിക്കുവാൻ കഴിയത്തില്ല അവർക്ക് കൃപയില്ലല്ലോ അവർ കൃപയുടെ പുറത്തല്ലേ നാം കൃപയാൽ രക്ഷിക്കപ്പെട്ടവരാകുന്നു നാം കൃപയുടെ ഉള്ളിലാകുന്നു കൃപാലുവാകുന്ന യേശുവിൻ്റെ കരങ്ങളിലാണ് നാം ഇരിക്കുന്നത് അതിനാൽ നമ്മുടെ അധരം യേശുവിന് വേണ്ടി വിട്ടുകൊടുക്കുകയാണെങ്കിൽ നമുക്ക് കൃപയോടുകൂടെ ഉത്തരം പറയുവാൻ കഴിയും ഉപ്പിനാൽ രുചിവരുത്തിയ വാക്കുകൾ നമുക്ക് പറയുവാൻ കഴിയും നാം ആ വാക്കുകൾ പറയുമ്പോൾ തന്നെ കേൾക്കുന്നവൻ്റെ ഉള്ളത്തെ ആ വാക്കുകൾ സ്പർശിക്കും പ്രത്യേകിച്ചും പരിശുദ്ധാത്മാ ഉള്ളതിനാൽ നമ്മുടെ ശബ്ദത്തിൻ്റെ മേൽ അഭിഷേകമുണ്ട് നമ്മുടെ ശബ്ദം സാധാരണ ശബ്ദമല്ല നമ്മുടെ ശബ്ദം അഭിഷേകമുള്ള ശബ്ദമാണ് ആ അഭിഷേകമുള്ള ശബ്ദം ഉപയോഗിച്ചുകൊണ്ട് നാം വാക്കുകൾ പറയുന്ന സന്ദർഭത്തിൽ തന്നെ കേൾക്കുന്നവൻ്റെ ശ്രദ്ധ പെട്ടെന്ന് നമ്മിലേക്ക് തിരിയുവാനിട വരും അവന് മനസ്സിലാകും സാധാരണ ഒരു വ്യക്തി പറയുന്നത് പോലെ അല്ലല്ലോ ഈ മനുഷ്യൻ സംസാരിക്കുന്നത് ആ ശബ്ദത്തിൽ തന്നെ അഭിഷേകം വെളിപ്പെടുവാനിട വരും ആ ശബ്ദത്തിൽ കൃപ കൂടെ ചേർന്ന് വരികയാണെങ്കിൽ ഉപ്പിനാൽ വചനത്തിൻ്റെ ഉപ്പിനാൽ അതിന് രുചി കൂടെ വരുത്തുകയാണെങ്കിൽ നമ്മുടെ പെരുമാറ്റം എന്ന് പറയുന്നത് ദിവ്യമാകുന്ന പെരുമാറ്റമാകും ദൈവത്തിൻ്റെ പെരുമാറ്റം പോലെ നമുക്ക് ഈ ഭൂമിയിൽ പെരുമാറുവാൻ കഴിയും അവിടെ ദൈവത്തിൻ്റെ ഗ്ലോറിയാണ് നമ്മിലൂടെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് കുലോസി ലേഖനം മൂന്നാമത്തെ അധ്യായം അതിൻ്റെ പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക അതുകൊണ്ട് ദൈവത്തിൻ്റെ വ്രതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ് താഴ്മ സൗമ്യത ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോടൊരുവന് വഴക്കുണ്ടായാൽ അത് മലയാളത്തിൽ ട്രാൻസ്ലേഷനിൽ വന്നൊരു തെറ്റാണ് വഴക്കല്ല ഒരുവനോട് ഒരുവന് പരാതി ഉണ്ടായാൽ കംപ്ലൈൻസ് ഉണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുകയും നോക്കെ അവിടെ പറഞ്ഞിരിക്കുന്ന ഗുണമേന്മകൾ ശ്രദ്ധിക്കുക യേശുക്രിസ്തുവിൽ നാം ആയിരിക്കുന്ന സന്ദർഭത്തിൽ യേശുക്രിസ്തുവിൻ്റെ ഗ്ലോറിയുടെ നിലവാരത്തിലേക്ക് നാം വരുമ്പോൾ നാം ദൈവത്തിൻ്റെ വൃതന്മാരാകുന്നു നാം ദൈവത്തിൻ്റെ വിശുദ്ധന്മാരാകുന്നു നാം സാധാരണ ആളുകളല്ല വിശുദ്ധിയിൽ ജീവിക്കുന്നവരാകുന്നു ദൈവത്തിൻ്റെ പ്രിയന്മാരായിട്ട് മനസ്സലിവുള്ളവരാണ് നാം ദയ നാം താഴ്മയുള്ളവരാണ് നാം ദീർഘക്ഷമയുള്ളവരാണ് നാം സൗമ്യതയുള്ളവരാണ് നാം അന്യോന്യം പൊറുക്കുന്നവരാണ് നാം എന്തെങ്കിലും പരാതി അന്യോന്യം ഉണ്ടായാൽ തന്നെ അത് ക്ഷമിക്കുന്നവരാണ് നാം അത് ദിവ്യമാകുന്ന സ്വഭാവമല്ലേ മാനുഷികമാകുന്ന സ്വഭാവമല്ലല്ലോ അല്ലല്ലോ മനുഷ്യൻ്റെ നിലവാരം അനുസരിച്ച് ആരെങ്കിലും നമ്മെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ എന്നോട് ക്ഷമിക്കുകയില്ലടാ ഞാൻ നിന്നോട് പ്രതികാരം ചെയ്യുമടാ ഞാൻ നിനക്ക് കാണിച്ചു തരാമടാ ഇതാണ് മറുപടി പറയുന്നത് നമുക്കങ്ങനെ മറുപടി പറയാൻ കഴിയത്തില്ല ആരെങ്കിലും നമ്മെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ കാണിച്ചു തരാവിടാ എന്ന് പറയുവാൻ നമുക്ക് കഴിയത്തില്ലേ ഇല്ല ദയാ മനസ്സലിവ താഴ്മ പ്രതികാര ഇച്ഛയില്ലാതെ ജീവിക്കുവാൻ ദീർഘക്ഷമയുള്ളവരായി ജീവിക്കുവാൻ അന്യോന്യം പൊറുക്കുവാൻ മനസ്സുള്ളവരായി ജീവിക്കുവാൻ കർത്താവ് നമ്മെ സ്വാഗതം ചെയ്യുകയാണ് ഗ്ലോറി മാനിഫെസ്റ്റ് ചെയ്യുന്ന നിലവാരത്തിൽ നാം ആയിരിക്കണം യേശുക്രിസ്തുവിനെ നിങ്ങൾ കാൽവറി ക്രൂശിൽ ശ്രദ്ധിക്കുക യേശുക്രിസ്തു നിശബ്ദമായി കാൽവറി ഒരു കുഞ്ഞാടിനെ പോലെ കിടക്കുന്നത് ശ്രദ്ധിക്കുക താഴ്മയോട് സൗമ്യതയോടുകൂടെ ഏഴുപ്രാവശ്യം മാത്രമേ യേശു കാൽവറി ക്രൂശിൽ സംസാരിച്ചുള്ളൂ അതിലൊന്നാമത്തെ യേശുക്രിസ്തുവിൻ്റെ പ്രസ്താവന എന്താണെന്ന് അറിയാമോ ഇവർ ചെയ്യുന്നതിൻ്റെതെന്ന് ഇവരറിയായി കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ നീതിപൂരിതനാകുന്ന യേശു നീതിമാനാകുന്ന യേശു ഒരു പാപവും ചെയ്തിട്ടില്ലാത്ത യേശു മനുഷ്യകുലത്തിന് വേണ്ടി സകല പാപങ്ങളും വഹിച്ചുകൊണ്ട് കാൽവറിക്രൂശിൽ പരമയാഗമായി തീരുമ്പോൾ ആരോടും പ്രതികാര ചിന്തയില്ലാതെ പകയില്ലാതെ തന്നെ ഉപദ്രവിച്ചവരോട് തൻ്റെ മുഖത്ത് നിന്ന് രോമം പിഴുതുപറിച്ചവരോട് കാർക്കിച്ച് തൻ്റെ മുഖത്ത് തുപ്പിയവരോട് യാതൊരു പ്രതികാര ചിന്തയും ഇല്ലാതെ യേശു പറയുന്നത് ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് ഇവർ അറിയായ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ അതാണ് ഡിവൈൻ നേച്ചറിൻ്റെ മാതൃക അതാണ് ദിവ്യ സ്വഭാവത്തിൻ്റെ മാതൃക യേശു ക്രിസ്തു എങ്ങനെ ഈ ഭൂമിയിൽ ജീവിച്ചോ അങ്ങനെ തന്നെ നാം ജീവിക്കണമെന്നാണ് കർത്താവ് നമ്മെ ആഗ്രഹിക്കുന്നത് ഗ്ലോറി നമ്മിൽ വന്നിട്ടുണ്ടോ ഗ്ലോറി വന്നിട്ടുണ്ടെങ്കിൽ ഗ്ലോറി നമ്മിലൂടെ പ്രകടമാകുവാനിട വരും ഗ്ലോറി മറ്റുള്ളവർക്ക് കാണത്തക്കവണ്ണം നമ്മിലൂടെ പ്രകടമാകുവാനിട വരും ഏറ്റവും പ്രധാനം നമ്മുടെ സ്വഭാവത്തിലൂടെ ഗ്ലോറി പ്രകടമാകുവാനിട വരും നിങ്ങളുടെ സ്വഭാവത്തിന് മാറ്റമുണ്ടാകണമെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് തിരിയേണ്ടത് ആവശ്യമാണ് നമ്മുടെ എല്ലാവരുടെയും സ്വഭാവം ആ സ്വഭാവത്തിൽ അതിൽ ആദമിൻ്റെ വീഴ്ച വന്ന ആദമിൻ്റെ നേച്ചറുണ്ട് ആദാമിന് വീഴ്ച സംഭവിച്ചതിന് ശേഷം ആദാം ദൈവത്തിൻ്റെ മകനായിരുന്നു ദൈവത്തിൻ്റെ മകനായിരുന്ന ആദാമിന് വീഴ്ച സംഭവിച്ചതിന് ശേഷം അവൻ്റെ പ്രകൃതത്തിന് മാറ്റം വരുവാനിടയായി കാരണം എന്താണ് ആദമിനെ ചതിച്ചതാരാണ് പിശാജാണ് ചതിച്ചത് ആദമിന്റെ അരികിൽ വന്ന് പിശാജ് ആദമിനോട് കള്ളം പറയുവാനിടയായി ചതിക്കുവാനിടയായി ആ ചതിവിലൂടെയാണ് ആദാം ദൈവത്തിന്റെ തേജസ്സിൽ നിന്നും ഇടയായത് അവൻ പാപം ചെയ്തു മനഃപൂർവ്വമായ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചതിനാൽ അവൻ ദൈവത്തിന്റെ തേജസ്സിൽ നിന്നും വീണുപോകുവാനിടയായി മുതൽ ആദാമിൽ പ്രവേശിച്ചിരിക്കുന്ന ഒരു പൈശാചികമാകുന്ന പ്രകൃതമുണ്ട് ആദാം ദൈവത്തെ പോലെയായിരുന്നു വീഴ്ചയ്ക്ക് ശേഷം അതിനെ നമുക്കിങ്ങനെ പറയുവാൻ കഴിയും ആദാം പിഷാദിനെ പോലെയായി തീരുവാനിടയായി മനുഷ്യകുലത്തിലെല്ലാം പ്രവേശിച്ചിരിക്കുന്ന ഒരു മൃഗീയമാകുന്ന നേച്ചറുണ്ട് എന്തുകൊണ്ടാണ് മനുഷ്യൻ തമ്മിൽ തമ്മിൽ യുദ്ധം ചെയ്യുന്നത് രാജ്യങ്ങളുടെ പക നിങ്ങൾ ശ്രദ്ധിക്കുക രാജ്യങ്ങൾ തമ്മിൽ തമ്മിൽ യുദ്ധം ചെയ്യുന്നു രാജ്യങ്ങൾ തമ്മിൽ തമ്മിൽ ചതിക്കുന്നു രാജ്യങ്ങൾ മാത്രമല്ല ജാതി ജാതിയോട് യുദ്ധം ചെയ്യുകയാണ് ഭാഷക്കാർ ഭാഷക്കാരോട് യുദ്ധം ചെയ്യുകയാണ് നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭാഷയുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വർണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ മനുഷ്യൻ വിഭജിക്കപ്പെട്ടിരിക്കുകയാണ് മനുഷ്യൻ മനുഷ്യൻ്റെ ശത്രുവായി തീർന്നിരിക്കുകയാണ് അത് ദൈവത്തിൻ്റെ നേച്ചറാണോ അത് പൈശാചികമാകുന്ന നെയ്ച്ചറാണ് മനുഷ്യരിലെല്ലാം ഒരു പൈശാചിക സ്വാധീനമുണ്ട് അതല്ലേ പച്ച മനുഷ്യനെ വേറൊരു മനുഷ്യൻ കുത്തിക്കൊല്ലുവാൻ തയ്യാറാകുന്നത് അതല്ലേ ചില നീണ്ട നിരകളുടെ പിന്നിൽ നിന്നുകൊണ്ട് മദ്യക്കുപ്പി വാങ്ങിയിട്ട് അവൻ കുടിക്കുന്നത് അവൻ്റെ കരളിനെ വെന്ത് നശിപ്പിക്കുന്ന ആ മദ്യം അവൻ കുടിക്കുന്നത് പുക വലിച്ച് അവൻ്റെ ശ്വാസകോശത്തിന് കേടുവരുത്തുന്നത് മനുഷ്യനിൽ വ്യാപരിക്കുന്ന ഒരു മൃഗീയതയുണ്ട് മനുഷ്യനിൽ വ്യാപരിക്കുന്ന ഒരു പൈശാചികതയുണ്ട് ആ നേച്ചറിൽ നിന്നാണ് ആ പ്രകൃതത്തിൽ നിന്നാണ് യേശുക്രിസ്തു നമ്മെ രക്ഷിച്ചിരിക്കുന്നത് യേശുക്രിസ്തുവിലുള്ള വീണ്ടും ജനനം നമുക്ക് ലഭിച്ചിരിക്കുമ്പോൾ ആദാമിൽ നിന്നു ജനിച്ചവൻ ആദാമിനെ പോലെയാകുന്നു ആദാമിൽ പൈശാചിക പ്രകൃതമുണ്ടായിരുന്നു എന്നാൽ നമുക്കൊരു വീണ്ടും ജനനം ലഭിച്ചിരിക്കുകയാണ് യേശുക്രിസ്തുവിലൂടെ നമുക്കൊരു വീണ്ടും ജനനം ലഭിച്ചിരിക്കുകയാണ് ആ വീണ്ടും ജനനം മുതൽ നമ്മിൽ ഉള്ളത് യേശുവിൻ്റെ പ്രകൃതമാണ് ആ ഗ്ലോറിയുടെ നിലവാരത്തിൽ നിങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയും പഴയ കോപം ആ കോപം പൊങ്ങി വരുന്നുടനെ നിങ്ങൾ ആ കോപത്തോട് മുഖത്തു നോക്കി പറയേണ്ടത് ആവശ്യമാണ് കോപിക്കാൻ എന്നെ കിട്ടത്തില്ല എൻ്റെ ഉള്ളിൽ ഇപ്പോൾ യേശു ക്രിസ്തു ഉള്ളതിനാൽ യേശുക്രിസ്തുവിന്റെ ഗ്ലോറിയുടെ തേജസ്സിൻ്റെ നിലവാരത്തിലുള്ള സ്വഭാവമാണ് ഞാൻ പുറപ്പെടുവിക്കുവാൻ പോകുന്നത് അപ്പോസ്തോലന്മാരെ കുറിച്ച് നാം അപ്പോസ്തോല പ്രവൃത്തിയിൽ കാണുന്നുണ്ട് അവരെ ക്രൂരമായിട്ട് അന്നത്തെ മതനേതൃത്വം പീഡിപ്പിക്കുവാനിടയായി അടിക്കുവാനിടയായി അപ്പോൾ അവരുടെ പ്രതികരണം എന്തായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് പോസ്തോലന്മാരെ അടിപ്പിച്ച ചരിത്രം പോസ്റ്റോല പ്രതി അഞ്ചാമത്തെ അധ്യായം അതിൻ്റെ നാൽപ്പതാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അവർ അവനെ അനുസരിച്ചു അപ്പോസ്തോലന്മാരെ വരുത്തി അടുപ്പിച്ചു യേശുവിൻ്റെ നാമത്തിൽ സംസാരിക്കരുത് എന്ന് കൽപ്പിച്ചവരെ വിട്ടയച്ചു അപ്പോസ്തോലന്മാരോട് രാഷ്ട്രീയ നേതൃത്വവും മത നേതൃത്വവും കൽപ്പന പുറപ്പെടുവിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ സംസാരിക്കരുത് എങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ സംസാരിക്കാതിരിക്കുവാൻ കഴിയും യേശു ഏകരക്ഷകനാകുന്നു എന്നാണ് പൗലോസ് തൊട്ടു മുൻപുള്ള അധ്യായത്തിൽ പറയുവാനിടയായത് ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കപ്പെടുവാൻ നൽകപ്പെട്ടിരിക്കുന്ന ഏക നാമം യേശു ക്രിസ്തുവിന്റെ നാമമാകുന്നു മറ്റൊരുത്തരെയും രക്ഷയില്ല എന്ന ധൈര്യത്തോടുകൂടെ പത്രോസ് പറഞ്ഞ ആ പത്രോസിനോടും യോഹന്നാനോടും ഇനി യേശുവിനെ നാമത്തിൽ സംസാരിക്കരുതെന്ന് എങ്ങനെ പറയുവാൻ കഴിയും മനുഷ്യന് രക്ഷ പ്രാപിക്കുവാൻ മരണശേഷമുള്ള നിത്യത സ്വന്തമാക്കുവാൻ വേറെ ഒരു വഴിയുമില്ല ഏക വഴി യേശു ക്രിസ്തു രക്ഷകൻ യേശു ക്രിസ്തുവാകുന്നു ആ സത്യം നിങ്ങൾ മനസ്സിലാക്കുക ഏക രക്ഷകൻ യേശു ക്രിസ്തുവാണ് രക്ഷകൻ ആ രക്ഷകൻ നിങ്ങളുടെ ഹൃദയത്തിൽ വന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷ സ്വന്തമാക്കുവാൻ കഴിയത്തുള്ളൂ അവരോടാണ് ഈ പ്രഭാഷണം നടത്തുവാൻ വിളിക്കപ്പെട്ടവരോടാണ് ഈ നേതൃത്വം പറയുന്നത് ഇനി യേശുവിൻ്റെ നാമത്തിൽ മിണ്ടിപ്പോകരുത് അവർക്ക് വായടയ്ക്കാൻ കഴിയത്തില്ല മാത്രവുമല്ല അതിനുശേഷമായിട്ട് അവരെ അടിപ്പിക്കുകയാണ് അവരെ അടിപ്പിച്ചിട്ട് യേശുവിൻ്റെ നാമത്തിൽ ഇനിയും സംസാരിക്കരുത് എന്ന് പറഞ്ഞവരെ വിട്ടയക്കുകയാണ് അടികിട്ടിയവർ ഈ ഭീഷണി കേട്ടവർ എങ്ങനെയാണ് പ്രതികരിച്ചത് കരയുകയല്ല പ്രതികാരം വെച്ചുകൊണ്ടിരിക്കുകയല്ല പകരം കാണിക്കുമെന്ന് പറയുകയല്ല അവർ ചെയ്തത് എന്താണെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പുവാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചു കൊണ്ട് ന്യായാധിപത് സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു പോകുവാനിടയായി യേശു ക്രിസ്തുവിനു വേണ്ടി അവർ പീഡനമനുഭവിക്കുവാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ സന്തോഷിച്ചുകൊണ്ട് ആ സാഹചര്യത്തിൽ എങ്ങനെ സന്തോഷിക്കുവാൻ കഴിയും ആ സാഹചര്യത്തിൽ എങ്ങനെ സൗമ്യമായിട്ട് അവർക്ക് പ്രതികരിക്കുവാൻ കഴിയും യേശു ക്രിസ്തുവിൻ്റെ തേജസ് തേജസ് അവരിലുള്ളതിനാൽ തേജസിന്റെ ഒരു പ്രകടനമാണ് അവിടെ നടക്കുന്നത് അവരിലൂടെ തേജസ് പുറപ്പെടുകയാണ് തേജസ്സിൻ്റെ നിലവാരത്തിലുള്ള സ്വഭാവം അവർ ആ സന്ദർഭത്തിൽ ആ തക്ക സമയത്ത് അവരിലൂടെ പുറപ്പെടുവിക്കുകയാണ് പലപ്പോഴും നാം ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഇതേപോലെയുള്ള ചില സംഘർഷങ്ങളിൽ പരാജയപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട് സാരമില്ല യേശു ക്രിസ്തുവിന് നമ്മെ നല്ലതുപോലെ അറിയാം അവിടെ നിന്ന് വീണ്ടും നമ്മൾ ആ തേജസിന്റെ നിലവാരത്തിലേക്ക് ഉയർന്നു വരണം ഇന്നലകളിൽ ചിലപ്പോൾ നാം പഴയ രീതിയിലേക്ക് പോയിട്ടുണ്ടായിരിക്കാം കോപവും ചതിയും വഞ്ചനയും ഒക്കെ പൊങ്ങി പൊങ്ങി വന്നിരിക്കാം പക്ഷേ അവിടെ നിന്ന് തിരിച്ചറിഞ്ഞ് പഴയ ഇതിലേക്ക് പോകാതെ തേജസ്സിന്റെ നിലവാരത്തിലേക്ക് ഉയർന്നു വരണം മനഃപൂർവ്വമായി നാം ഉയർന്നു വരികയാണെങ്കിൽ കർത്താവിൻ്റെ കരം നമ്മോട് കൂടെയിരുന്ന് പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് ലഭിച്ച് നാം തേജസ്സിന്റെ നിലവാരത്തിൽ തന്നെ ജീവിക്കുവാൻ ഇടവരും എഫ് എസ് ലേഖനം നാലാമത്തെ അധ്യായത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തി ആറാം വാക്യത്തിൽ കോപിച്ചാൽ പാപം പാവം സൂര്യൻ സൂര്യനസ്തമിക്കുമ്പോഴും നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത് നമ്മുടെ ബ്രെയിനിൽ തന്നെ സന്തോഷം ഭയം കോപം ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ ആ സൃഷ്ടിപ്പിൻ്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ട് അതിനാൽ ചിലപ്പോൾ കോപം വന്നെന്നിരിക്കാം പക്ഷേ കോപം മുഖാന്തരം പാപം ചെയ്യരുത് കോപത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കരുത് കോപത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭാര്യ അടിക്കരുത് കോപത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാത്രം ഉടച്ച് കളയരുത് കോപത്തിൻ്റെ അടിസ്ഥാനത്തിൽ പേപ്പർ വലിച്ചു കീറരുത് കോപിച്ചാൽ പാപം ചെയ്യാതിരി പീൻ പാപം ചെയ്യുകയാണെങ്കിൽ പിശാതിരി ഇടം കൊടുക്കുകയാണ് അവിടെ പിന്നീടുള്ള പല കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക മോഷ്ടിക്കരുത് എന്ന് അവിടെ പറഞ്ഞിരിക്കുകയാണ് വീണ്ടും പറഞ്ഞിരിക്കുകയാണ് കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മിക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തത് നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത് ആകാത്ത വാക്കുകൾ പുറപ്പെടരുതേ എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ആകാത്ത വാക്കുകളെ പുറപ്പെടുവിക്കുവാൻ വേണ്ടിയല്ല കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് നമ്മുടെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തിയ വാക്കുകളായിരിക്കണമെന്ന് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് താഴെ പറഞ്ഞിരിക്കുന്നു എല്ലാ കയ്പും ക്രോധവും കോപവും കുറ്റാരവും ദൂഷ്ണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകട്ടെ ഇവയെല്ലാം നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകട്ടെ നിങ്ങൾ ഗ്ലോറിയുടെ നിലവാരത്തിൽ തേജസ്സിന്റെ നിലവാരത്തിലുള്ള സ്വഭാവം പുറപ്പെടുവിക്കുന്നവരായിരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ് സ്വന്തം ജീവിതം ഒന്ന് പരിശോധിച്ചു നോക്കുമോ ഏതെങ്കിലും ഭാഗത്ത് വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ ആശ്രയിച്ചുകൊണ്ട് തേജസിന്റെ നിലവാരത്തിലുള്ള സ്വഭാവം പുറപ്പെടുവിക്കുന്നവരായി തേജസ്സിനെ നിങ്ങളിലൂടെ പുറപ്പെടുവിക്കുക മറ്റുള്ളവർ കാണത്തക്കവണ്ണം ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൽ അടങ്ങിയിരിക്കുന്ന തേജസ് നിങ്ങളിലൂടെ പുറപ്പെടുവാനിട വരട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഈ നിമിഷത്തിൽ തന്നെ തേജസ് നിങ്ങളെ തൊടുവാനിട വരും തേജസ് തൊടുമ്പോൾ നമ്മുടെ സ്വഭാവം മാത്രമല്ല മാറുന്നത് ശരീരത്തിൽ രോഗമുണ്ടെങ്കിൽ രോഗം മാറുവാനിട വരും അത്ഭുത സൗഖ്യം നിങ്ങൾക്ക് ലഭിക്കുവാനിട വരും നിങ്ങളുടെ ഭവനത്തിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഇരുട്ടിൻ്റെ സ്വാധീനമുണ്ടെങ്കിൽ അത് അപ്രത്യക്ഷമാകുവാനിട വരും ഭിന്നതകൾ മാറിപ്പോകട്ടെ ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ രോഗബാധകൾ മാറിപ്പോകട്ടെ കടബാധ്യതകൾ മാറിപ്പോകട്ടെ ജീവിത തകർച്ചകൾ മാറിപ്പോകട്ടെ പരാജയ ബോധം മാറിപ്പോകട്ടെ യേശുക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ തേജസ്സിന്റെ ഒരു സ്പർശനം ഈ പ്രിയപ്പെട്ടവരുടെ മേൽ ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ തേജസ് ഇപ്പോൾ ഇവരുടെ മേൽ ഇറങ്ങുവാനിടവരട്ടെ ഇവരുടെ ഭവനത്തിൽ ഇറങ്ങുവാനിടവരട്ടെ ദുഷ്ട സ്വാധീനങ്ങൾ യേശുവിൻ നാമത്തിൽ തകർന്നടിഞ്ഞു പോകുവാനിടവരട്ടെ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത്ഭുതങ്ങൾ ഇപ്പോൾ സംഭവിക്കുവാൻ പോകുന്നു യേശുക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അങ്ങടെ തേജസ്വരെ തൊടട്ടെ യേശുക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ പോൾ രോഗികൾ സൗഖ്യമാകട്ടെ അൾസർ രോഗങ്ങൾ അപ്രത്യക്ഷമാകട്ടെ ഉദരങ്ങൾ സൗഖ്യമാകട്ടെ ദഹനേന്ദ്രിയങ്ങൾ സൗഖ്യമാകട്ടെ യേശുക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ കുഞ്ഞുങ്ങൾ ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അത്ഭുതം ചെയ്യണമേ അവർക്ക് കുഞ്ഞുങ്ങളെ കൊടുത്ത് കർത്താവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് വിവാഹപ്രായമെത്തിയിട്ടും വിവാഹം നടക്കാത്ത പെൺ ൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അത്ഭുത വഴികൾ ഇപ്പോൾ തുറന്നു വരുവാനിടവരട്ടെ അത്ഭുത വഴികൾ ഇപ്പോൾ തുറന്നു വരുവാനിടവരട്ടെ യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ അത്ഭുത വഴികൾ ഇപ്പോൾ തുറന്നു വരുവാനിടവരട്ടെ ചിലർക്ക് വേണ്ടി കർത്താവ് ഈ നിമിഷത്തിൽ തന്നെ അവിടുത്തെ കരം നീട്ടുകയാണ് തുറക്കപ്പെടാതെ കിടന്ന വാതിലുകൾ തുറക്കപ്പെടുന്നു സൂസൻ എന്ന ഒരു പെൺകുട്ടിക്ക് വേണ്ടി അത്ഭുതം കർത്താവ് ഇപ്പോൾ ചെയ്യുകയാണ് യേശു ക്രിസ്തുവിൻ നാമത്തിൽ കരം നിന്റെ മേൽ വരട്ടെ വിദ്യാഭ്യാസത്തിൽ നിരന്തരം പരാജയം അനുഭവിക്കുന്നവർ വിടുതൽ ഇടവരട്ടെ അഡ്മിഷന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി കർാവെ അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കടബാധ്യതകളിൽ നിന്ന് പ്രിയപ്പെട്ടവർ പുറത്തു വരുവാനിടവരട്ടെ നന്മകളുടെ പ്രവാഹം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ ചില പണികൾ ആരംഭിച്ചിട്ട് പൂർത്തിയാക്കുവാൻ കഴിയാത്തവർക്ക് വേണ്ടി കഥാവെ അത്ഭുതം ചെയ്യണമേ അവരുടെ എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ തേജസ് ഇറങ്ങട്ടെ ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങട്ടെ ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങട്ടെ രോഗബാധകളിൽ നിന്ന് സ്വതന്ത്രരായി മാനസികാഘാതങ്ങളിൽ നിന്ന് സ്വതന്ത്രരായി ദൈവത്തിൻ്റെ തേജസ്സിനാൽ നിറയപ്പെട്ടവരായി മുന്നേറുവാനിടവരട്ടെ കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ധൈര്യത്തോടുകൂടെ മുന്നേറുക യേശു നിങ്ങളുടെ കൂടെയുണ്ട് ഗോഡ്